ബലിതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്നീ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും കൂടി വരുവാനും തിരുവചനം ധ്യാനിക്കുവാനും ദൈവം നമ്പുരാൻ ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിയും സ്തോത്രവും നമുക്ക് കരേറ്റാം. കുടുംബജീവിതം ദൈവം അനുഗ്രഹിക്കപ്പെട്ട് അനുഗ്രഹത്തോടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ജീവിതമാണ്. സ്വർഗത്തിൻ്റെ ഒരു പകർപ്പാണ് ഭൂമിയിലെ കുടുംബങ്ങൾ. അനേക കുടുംബങ്ങൾ നശിക്കുകയും തകരുകയും ചെയ്യുന്ന ഒരു ലോകത്തിൽ ദൈവസന്നിധിയിൽ അല്പനേരം ഇരുന്ന് നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഒരു കൃപയാണ് ഇന്ന് തരുന്നത്. ലൂത്തിൻ്റെ പുസ്തകത്തിലെ ചില ചിന്തകളാണ് ഇന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കുടുംബജീവിതത്തെക്കുറിച്ച് വളരെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു സംഭവമാണ് ലൂത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും അമ്മായിയമ്മയും മരുമകളും എങ്ങനെ പെരുമാറണം, എങ്ങനെയായിരിക്കണം ഒരു അമ്മായിയമ്മ, എങ്ങനെയായിരിക്കണം ഒരു മരുമകൾ എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് ലൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അമ്മായിയമ്മയും മരുമകളും മാത്രമല്ല, ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്നും അത് എപ്രകാരം ദൈവസന്നിധിയിലായിരിക്കണമെന്നും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ശ്രേഷ്ഠമായ ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. ന്യായാധിപന്മാരുടെ പുസ്തകങ്ങൾ കഴിഞ്ഞിട്ടാണ് രൂത്തിൻ്റെ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. രൂത്തിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും രണ്ട് പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കുവാനായി പോയി. അവനെ എലീമേലെക്കെന്നും ഭാര്യയ്ക്ക് നവോമി എന്നും രണ്ട് പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേര്. അവർ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് രൂത്തിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്. രൂത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ ന്യായാധിപന്മാരുടെ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് മോശയും അഹറോനും പിന്നീട് യോശുവയുടെ നേതൃത്വത്തിൽ അവർ കനാൻ നാട്ടിൽ പ്രവേശിച്ചു. ഇസ്രായേൽക്കാരുടെ പ്രത്യേകത, മറ്റ് രാജ്യങ്ങൾക്ക് രാജാക്കന്മാരുണ്ട്. ഫിലിസ്ത്യർക്കും മോവാബ്യർക്കും അർമോന്യർക്കും അവരെ ഭരിക്കുവാൻ രാജാക്കന്മാരുണ്ട്. എന്നാൽ ഇസ്രായേലിന് രാജാവില്ല. കാരണം ദൈവം പറയുന്നു, ഒരു രാജാവേ ഇസ്രായേലിന് ഉള്ളൂ, അത് യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവമല്ലാതെ മറ്റ് രാജാക്കന്മാർ ഇസ്രായേലിന് ആവശ്യമില്ല. അതുകൊണ്ട് ദൈവം ന്യായാധിപന്മാരെയാണ് ദൈവം തനിക്ക് വേണ്ടി ഇസ്രായേലിനെ വഴി നടത്തുവാൻ അവർക്ക് കൊടുത്തത്. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 13 ന്യായാധിപന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പൊ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഒന്നാമത്തെ ന്യായാധിപനായ ഒത്നിയേൽ മുതൽ 13 ന്യായാധിപനായ ശിംസോൻ വരെയുള്ളവരുടെ ചരിത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. 13 ന്യായാധിപന്മാരല്ല, പിന്നെയോ 17 ന്യായാധിപന്മാർ ഇസ്രയേലിനെ ന്യായപാലനം നടത്തിയിരുന്നു. ശിംസോൻ കഴിഞ്ഞ് പിന്നീട് ന്യായാധിപനായി വന്ന ആളിൻ്റെ പേര് ശമുവേൽ പ്രവാചകന്റെ 1 പുസ്തകത്തിലാണ് രേഖപ്പെടുത്തുന്നത്. അത് ഏലി പുരോഹിതനാണ്. ഏലി പുരോഹിതന് ശേഷം ന്യായാധിപനായി വന്നത് ശമുവേലാണ്. ശമുവേലിന് ശേഷം അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ന്യായപാലനം നടത്തി, യോവേൽ അബിയാവ് എന്നീ 2 മക്കൾ. പക്ഷേ ഈ 2 മക്കളുടെ പ്രത്യേകത, പിതാവിനെ പോലെ ദൈവത്തെ അറിയുന്നവരല്ലായിരുന്നു. അവർ കൈക്കൂലി മേടിച്ച് ന്യായം മറിച്ച് കളയുന്നവരാണ് യോവേൽ അബിയാവ് എന്നിവർ. അതുകൊണ്ടാണ് ഈ 2 മക്കൾ വഷളായി നടക്കുന്നത് കണ്ടിട്ട് ജനം വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ന്യായാധിപന്മാരെ വേണ്ട, പകരം ഒരു രാജാവിനെ തരണം. അങ്ങനെയാണ് ജനങ്ങളുടെ നിർബന്ധം സഹിക്ക വയ്യാതെ ഇസ്രായേലിന് 1 രാജാവിനെ യഹോവ കൊടുത്തു. അദ്ദേഹത്തിന്റെ പേരാണ് സൗൽ. 17 ന്യായാധിപന്മാർ ഇസ്രായേലിനെ ന്യായപാലനം നടത്തിയിരുന്നു. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലെ
ജീവിതം, ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ അവസാനത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ന്യായാധിപന്മാർ 21:25 വാക്യം. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് ഇസ്രായേൽ ജനം എങ്ങനെയാണ് ജീവിച്ചത്? ന്യായാധിപന്മാർ 21:25 വാക്യം. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ആ കാലത്ത് ഇസ്രായേലിൽ ഒരു രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ആദ്യം പറഞ്ഞ് ശരിയാണ്, കാരണം ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, പകരം ന്യായാധിപന്മാരാണ് ഭരണം നടത്തിയത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ആ രാജാവ് യഹോവയായിരുന്നു. യഹോവ ഇസ്രായേൽ രാജാവില്ലായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെയോ, അവിടെ രാജാവുണ്ട്, ആ രാജാവാണ് യഹോവ. യഹോവയാകുന്ന രാജാവിനെ ജനം അംഗീകരിച്ചില്ല. ഇസ്രായേലിന്റെ രാജാവായ യഹോവയെ ജനം അംഗീകരിച്ചില്ല. പിന്നെ അവരെങ്ങനെ ജീവിച്ചു? ഓരോരുത്തൻ തനിക്ക് തോന്നിയതുപോലെ, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ദൈവത്തിന്റെ വലിയ കരുണയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ദൈവജനം ദൈവത്തെ മറന്ന്, രാജാവായ ദൈവത്തെ മറന്ന്, യഹോവയ്ക്ക് അനിഷ്ടമായത് പ്രവർത്തിച്ച് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നു. ഉടനെ ദൈവം ഒരു ശത്രുവിനെ അവർക്ക് നേരെ എഴുന്നേൽപ്പിക്കും. ദൈവമാണ് എഴുന്നേൽപ്പിക്കുന്നത്. മോവാബിയരെയോ അർമോന്യരെയോ മിദ്യാന്യരെയോ ഏതെങ്കിലും ശത്രുക്കളെ ദൈവജനമായ ഇസ്രായേലിന് നേരെ എഴുന്നേൽപ്പിക്കും. എഴുന്നേൽപ്പിക്കുമ്പോഴേ ജനങ്ങൾ എന്ത് ചെയ്യും? കരയും, അയ്യോ യഹോവേ ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ അന്യായം ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് കരയുമ്പോൾ ദൈവം കരുണ കാണിക്കും. കരുണ കാണിച്ച് അവരിൽ നിന്ന് തന്നെ ഒരു ന്യായാധിപനെ അവർക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ജനം ദൈവത്തെ സ്തുതിക്കും, ജനം ദൈവത്തെ ആരാധിക്കും. വീണ്ടും അല്പകാലം കഴിയുമ്പോൾ ജനം പിന്നെയും ദൈവത്തെ മറക്കും. ദൈവത്തെ മറന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കും, ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കും, ദൈവത്തിനെതിരായി സംസാരിക്കും. ഉടനെ ശത്രുക്കൾ എഴുന്നേൽക്കും. ഉടനെ ജനം ദൈവത്തോട് കരയും, അയ്യോ യഹോവേ കരുണ തോന്നണമേ, പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കും. ദൈവം മനസ്സ് മാറ്റും. ദൈവം അവർക്ക് വേണ്ടി ഒരു നേതാവിനെ എഴുന്നേൽപ്പിച്ചു കൊടുക്കും. ഇത് തുടർച്ചയായി നടക്കുന്ന ഒരു സംഭവമാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം കോപിക്കുമെങ്കിലും നമ്മൾ കരഞ്ഞാൽ അവൻ കരുണ കാണിക്കും. എത്ര വലിയ പാപിയാണെങ്കിലും എത്ര നികൃഷ്ടനാണെങ്കിലും ഒരിക്കലും ക്ഷമ വേണ്ട, കിട്ടാൻ അർഹതയില്ലാത്തവനാണെങ്കിലും അവൻ കരഞ്ഞാൽ, അവൻ അനുതപിച്ചാൽ, അവൻ നിലവിളിച്ചാൽ ദൈവം അവനെ ശിക്ഷിക്കാതെ അവനോട് കരുണ കാണിക്കും. ദൈവത്തിന്റെ അനന്തമായ കരുണയുടെ ഒരു ചരിത്രമാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം. അക്കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അപ്പൊ അങ്ങനെയുള്ള കാലത്ത് നടന്ന ഒരു മഹാസ്നേഹത്തിന്റെ കഥയാണ്, അല്ലെങ്കിൽ ചരിത്രമാണ് രൂത്തിന്റെ പുസ്തകം. രൂത്തിന്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ ഒരു കുടുംബത്തെ പരിചയപ്പെടുകയാണ്. ആരാണ് കുടുംബനാഥൻ? ആ കുടുംബനാഥന്റെ പേര് എലീമലേക്ക് എന്നാണ്. എലീമലേക്ക് എന്നാണ് കുടുംബനാഥന്റെ പേര്. യഹൂദന്മാരുടെ പേരുകൾക്ക് എല്ലാ അർത്ഥമുണ്ട്. ചുമ്മാതൊരു പേര് ആർക്കും വീഴത്തില്ല, വെറുതെ ആർക്കും ഒരു പേര് കിട്ടത്തില്ല, ദൈവം അറിയാതെ ആർക്കും ഒരു പേര് പോലും ലഭിക്കത്തില്ല. ദൈവം അറിഞ്ഞിട്ടാണ് ഈ നമുക്ക് ഒരു പേര് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പേര് അവന്റെ കൈവെള്ളയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം അറിയാതെ ഒരു പേരുമില്ല, ദൈവം അറിഞ്ഞു തന്നെയാണ് ഓരോ പേരും നമുക്ക് ലഭിക്കുന്നത്. എനിക്ക് ഈ പേര് വേണ്ടായിരുന്നു, വേറെ പേര് മതിയായിരുന്നു എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ സാധ്യമല്ല, കാരണം ദൈവം അറിയാതെ ഒരു പേര് ഈ നമുക്ക് ലഭിക്കത്തില്ല. അവനറിയാതെ തലയിലെ ഒരു തരുമുടി നാല് പോലും പിഴുത് താഴെ വീഴത്തില്ല. പഴയ നിയമത്തിലെ പേരുകൾക്കൊക്കെ അർത്ഥമുണ്ട്. എന്താണ് എലീമലേക്ക് എന്ന് പറഞ്ഞാൽ? ഏലി എന്ന് പറഞ്ഞാൽ എന്താ? യേശു നിലവിളിച്ചു, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? അത് അറാമായ ഭാഷയില് രേഖപ്പെടുത്തി ഇങ്ങനെയാണ്, ഏലി ഏലി ലമ്മ സബക്തിയാനീന. ഏലി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാ, എന്റെ ദൈവമേ എന്ന, എന്റെ ദൈവമെന്നാ. ഏലി എന്റെ ദൈവം. ഏലിയാവ് എന്ന് പറഞ്ഞാൽ
എന്റെ ദൈവം യാഹ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ദൈവം യഹോവ എന്നാണ് ഏലിയാവ്. അപ്പൊ ഏലി മലേക്കോ, മലേക്ക് എന്ന് പറഞ്ഞ രാജാവ് എന്നർത്ഥം. മലേക്ക് രാജാവാ, എന്റെ ദൈവം രാജാവാണ് എന്നാണ് ഏലി മലേക്കിന്റെ അർത്ഥം. ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു എന്ന് പറഞ്ഞ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ ഒരു കുടുംബനാഥൻ പറയാണ്, എന്റെ ദൈവം എന്റെ രാജാവാണ്, എന്റെ ദൈവമാണ് എന്റെ വീടിന്റെ രാജാവ്, എന്റെ ദൈവമാണ് എന്റെ രാജാവ്, എന്റെ ദൈവമാണ് എന്റെ പ്രവർത്തനങ്ങളുടെ രാജാവ്, എന്റെ ദൈവം എന്റെ രാജാവാണെന്ന് അംഗീകരിക്കുന്ന ഒരു കുടുംബനാഥനാണ് ഏലീമലേക്ക്. ഏലീമലേക്കിന്റെ ഭാര്യയാണ് നവോമി. നവോമി എന്ന വാക്കിന്റെ അർത്ഥം പ്രസന്ന, പ്ലസന്റ് എന്ന. പ്രസന്ന എന്ന് പറഞ്ഞാൽ സന്തോഷവതി എന്ന അർത്ഥം. സന്തോഷമുള്ളവൾ, ആനന്ദമുള്ളവൾ, അവിടെയാണ് ആനന്ദമുള്ളവൾ അല്ലെങ്കിൽ പ്രസന്ന, ഈ അർത്ഥമാണ് ഈ നവോമി എന്ന വാക്കിന് ഉള്ളത്. നവോമി പിന്നീട് നാം കാണുന്നുണ്ട്, മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കുവാൻ പോയി, ഭർത്താവ് മരിച്ചു, മക്കൾ രണ്ടും മരിച്ചു, അവൾ മടങ്ങി വന്നപ്പോൾ ആളുകൾ പറയാണ്, അവളുടെ അയൽവക്കക്കാര്, പഴയ അയൽവക്കക്കാര് കൂടിയിട്ട് പറഞ്ഞു, ഇവൾ നവോമിയോ എന്ന് ചോദിച്ചു, ഇവൾ നവോമിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയാണ്, എന്നെ നവോമി എന്നല്ല, പിന്നെ മാറ എന്ന് വിളിപ്പീൻ, അത്യുന്നതിനേറ്റവും കയ്പായുള്ളത് എന്നോട് പ്രവർത്തിച്ചിരിക്കുന്നു, ഞാൻ നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി തിരിഞ്ഞു വന്നു എന്ന് നവോമി പറയുന്നുണ്ട്. നവോമി പ്രസന്നയാ, സന്തോഷമുള്ളവളാ. മാറ എന്ന് പറഞ്ഞാലോ കയ്പെന്ന, മാറ കയ്പാണ്, ദുഃഖമാണ്, മാറ ഞെരുക്കമാണ്, വേദനയാണ്. അതിന് തികച്ചും വിപരീതത്തിലേക്ക് അവള് പിന്നീട് മാറിപ്പോയി. ഇവിടെയാണ് നവോമി എന്ന് പറഞ്ഞാൽ അവൾ പ്രസന്ന എന്നാണ് അർത്ഥം. അത് പാർക്കുന്ന ദേശം എന്ന് പറഞ്ഞാൽ യഹൂദ ദേശം. യഹൂദ എന്ന് പറഞ്ഞ സ്തുതി എന്ന, സ്തുതി, യഹൂദ സ്തുതിയാണ്. അവിടുത്തെ ഒരു പ്രദേശമാണ് ബേത്ലഹേം. യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമിൽ അവൾ പാർക്കുന്നത്. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥമോ, ബേത്ത് എന്ന് പറഞ്ഞ വീട്, ലഹമോ എന്ന് പറഞ്ഞാൽ അപ്പം എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ വീടെന്നാണ്. അപ്പത്തിന്റെ വീട്, അപ്പത്തിന്റെ വീട്, ഒരു സമൃദ്ധിയുടെ വീട്, ആനന്ദത്തിന്റെ വീട്, ഒരു സന്തോഷത്തിന്റെ വീട്, ബേത്ലഹേമിൽ. അവിടെയാണ് ദൈവത്തെ രാജാവായിട്ട് അംഗീകരിക്കുന്ന ഒരുവന്റെ ഭാര്യയായിട്ട് സന്തോഷമുള്ള ഒരു നവോമി പാർത്തിരുന്നു എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം അങ്ങോട്ട് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ഒരു ആരംഭകാലം, സന്തോഷത്തിന്റെ ഒരു ആനന്ദത്തിന്റെ ഒരു നല്ല കാലം, ദൈവത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കുടുംബം, ദൈവത്തെ രാജാവായിട്ട് അംഗീകരിക്കുന്ന ഒരു കുടുംബനാഥൻ. ആ വീട്ടിൽ ഭാര്യ പ്രസന്നയാണ്, ഭാര്യ സന്തോഷമാണ്, അവിടെ സ്തുതിയുണ്ട്, അവിടെ സമൃദ്ധിയുണ്ട്, അവിടെ അപ്പമുണ്ട്, അവിടെ ആനന്ദമുണ്ട് എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം അങ്ങോട്ട് ആരംഭിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നു 128 സങ്കീർത്തനം 1-3 വരെയുള്ള വാക്യങ്ങൾ. 128 സങ്കീർത്തനത്തിന്റെ 1-3 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശയുടെ ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഒരു നല്ല കുടുംബത്തിന്റെ ചിത്രമാണ് പറയുന്നത്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഒരു കുടുംബനാഥൻ ഭാഗ്യവാൻ. കാരണം എന്നറിയാമോ, നീ ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ അധ്വാനിക്കുന്നത് നിനക്ക് തിന്നാൻ സാധിക്കും, നിനക്ക് അനുഭവിക്കാൻ സാധിക്കും, നിനക്ക് നിന്റെ മക്കൾക്കും അനുഭവിക്കുവാൻ കഴിയും. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിനക്ക് അനേകം നന്മ കിട്ടും. യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ വഴികളിൽ കൂടെ വേണം ഒരു വീട്ടിലെ ഭർത്താവ് ജീവിക്കാൻ. ഈ ഭാര്യയെക്കുറിച്ച് പറയാ, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. മുന്തിരിവള്ളി, മുന്തിരിയിൽ നിന്ന് ആ മുന്തിരിങ്ങ, അതിലെ മുന്തിരിങ്ങയിൽ നിന്ന് സുഖകരമായ വീഞ്ഞ്, ഇതൊക്കെ യഹൂദന്മാർക്ക് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല അനുഭവങ്ങളാണ്. ഒരു മുന്തിരിപ്പഴം അത് തിന്നുമ്പോൾ സന്തോഷം, ആനന്ദം, സുഖം ഒക്കെ ലഭിക്കുക. അവിടെയാണ് ഭർത്താവ് ക്ഷീണിച്ച് അവശനായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യയുടെ ഒരു വാക്ക്, ഭാര്യയുടെ ആശ്വാസം,
കേൾക്കുമ്പോൾ തന്നെ അയാളുടെ ഉള്ളിലെ വിഷമങ്ങള് ഭാരങ്ങള് നിരാശകള് എല്ലാം മാറി വീഞ്ഞു കുടിച്ചതുപോലെയാകും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയാ. ആ വീടിനകത്താണ് ഭാര്യയുടെ ശുശ്രൂഷ. ആ വീടിനകത്തുള്ള ശുശ്രൂഷയിലൂടെ ഭർത്താവിന് കിട്ടുന്ന ഒരു സന്തോഷം, ഒരാനന്ദം, സംതൃപ്തി, ഇതിനെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ചില വീടുകളിലേക്കോ ക്ഷീണിച്ച് മറ്റുള്ളവരുടെ പഴികളൊക്കെ കേട്ട് ഭാരപ്പെട്ട് ഭർത്താവ് കയറി ചെല്ലുമ്പോൾ ഭാര്യ ദേഷ്യപ്പെട്ട് ഇവളൊന്നുമില്ല, എന്തുവാ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞ് മക്കളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അയൽക്കാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് വഴക്കും ബഹളവും ഉണ്ടാക്കിയാൽ ഭാര്യ ഒരു മുന്തിരിവള്ളിയായി തീരത്തില്ല, പിന്നെയോ ഒരു ഞെരിഞ്ഞിരുപോലെ അല്ലെങ്കിൽ ഒരു ഭാരമായി ഒരു പ്രയാസമായി ഭർത്താവിന്റെ ഹൃദയത്തിൽ അനുഭവപ്പെടുകയാണ്. ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി. രണ്ട് മൂന്ന് മക്കളെ കുറിച്ചോ, മേശയ്ക്ക് ചുറ്റും ഒലിവിന്റെ തൈകൾ. ഈ മേശ എന്ന് പറഞ്ഞ യഹൂദന്മാർക്ക് ഒരു പ്രാർത്ഥനയാണ് മേശ. ഈ മേശ എന്ന് പറഞ്ഞ് ഭക്ഷിക്കാൻ മാത്രമല്ല, പിന്നെ എന്താണ് അവരുടെ പ്രാർത്ഥനയുടെ കൂടിവരവാണ് മേശയ്ക്ക് ചുറ്റും. മേശയ്ക്ക് ചുറ്റും നമുക്കറിയാം കർത്താവിന്റെ തിരുവത്താടം എന്ന് പറഞ്ഞാൽ ആ തിരുവത്താടത്തിന് ചുറ്റും എല്ലാവരും കൂടി ഇരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും എല്ലാവരും കൂടി ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് അവർ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അനവധിയായ സ്തോത്രത്തിന്റെ അനവധിയായ ദൈവിക ആരാധനയുടെ ഒരു അനുഭവമാണ് യഹൂദനും. മേശ എന്ന് പറഞ്ഞാൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ, രണ്ട് പ്രാർത്ഥിക്കാൻ. ഭക്ഷണം കഴിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടെ മേശയ്ക്ക് ചുറ്റും ഇരിക്കണമെന്നാണ്. എങ്കിൽ മാത്രമേ ആ വീടിന് സന്തോഷത്തോടെ നിലനിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. മേശയുടെ ചുറ്റും ഒലിവ് തൈകൾ. പ്രാർത്ഥനയ്ക്ക് ഭവനത്തിൽ കൂടി വരുമ്പോൾ അപ്പനും ഭാര്യയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥിക്കാൻ കൂടി വരുമ്പോൾ ഒലിവ് തൈകളൊക്കെ പല സ്ഥലങ്ങളിലാണ്. വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും നാട്ടിലൊക്കെ ഉണ്ടെങ്കിലും ഒലിവ് തൈകൾ മുക്കിലും മൂലയിലും ഒക്കെ ഇറങ്ങിപ്പോയിരിക്കുക. അവിടെയാണ് ഒലിവ് തൈകൾ മേശയുടെ ചുറ്റും നിറഞ്ഞു നിൽക്കണം. പിന്നെ ഒലിവിൽ നിന്ന് എന്താ കിട്ടുന്നത്? നല്ല എണ്ണ, എണ്ണ കിട്ടും. ചില എണ്ണ കിട്ടാത്ത, എണ്ണ ഒഴിച്ചു കൊടുക്കാത്ത ചില ഉപകരണങ്ങൾ അല്ലെ, ഫാനൊക്കെ കറങ്ങുമ്പോൾ ഒരു കീറോ കീറോ എന്നൊരു ശബ്ദം കേൾക്കാം. അത് അരോചകമാണ് ശബ്ദം. എന്താണ് കാരണം? എണ്ണ ഒഴിക്കാത്തത് കൊണ്ടാ. മക്കളുടെ സാന്നിധ്യം, മക്കളുടെ പുഞ്ചിരി, മക്കളുടെ വാക്കുകൾ ഭാര്യയുടെയും ഭർത്താവിന്റെയും വഴക്കുകൾക്ക് ശമനം വരുത്തണം. മക്കളെ ഓർത്തിട്ടെങ്കിലും ഭാര്യയുടെയും ഭർത്താവിന്റെയും വഴക്ക് തീർക്കണം. മക്കളെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം. ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ, നിങ്ങളുടെ ശബ്ദങ്ങളെ ഒഴിവാക്കുവാൻ ഈ മക്കൾ ഒരെണ്ണ പോലെ, സ്നേഹത്തിന്റെ എണ്ണ പോലെ നിങ്ങളിൽ ആയിത്തീരണം. ചില മക്കളെ ഓർക്കുമ്പം പല അമ്മമാർക്കും മനസ്സിൽ ഒരു ഭാരമാ, കീറോ കീറോ എന്ന് ഒരു ശബ്ദം. എന്താ മക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഉള്ളിനകത്ത് ഒരു വേദനയാണ്, ഒരു മുറിവാണ്. അതേസമയം വേറെ ചില മക്കളെ കുറിച്ച് ചില അമ്മമാർക്ക് ഒത്തിരി സന്തോഷമാണ്, ഒത്തിരി ആനന്ദമാണ്, പറയുമ്പോൾ തന്നെ വലിയൊരു ആനന്ദമാണ്. എന്താണ്? അവർ ഒലിവിന്റെ എണ്ണയാ, ഒലിവ് തൈകളാ. അവിടെയാണ് യേശു ക്രിസ്തു പ്രസവിക്കുന്ന കണ്ടപ്പോഴ് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളതാണ്. ആ അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ആ അമ്മ പറയാണ്, എന്റെ കുഞ്ഞെ നീ അല്ല ഭാഗ്യമുള്ളത്, നിന്റെ അമ്മയാ ഭാഗ്യമുള്ളവൾ. എന്താ കാരണം? ഇതുപോലൊരു മോനെ കിട്ടിയ ഒരമ്മ ഭാഗ്യമുള്ള അമ്മയാണെന്ന് ആ സ്ത്രീ വിളിച്ചു പറയുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകുക, ഈ അമ്മ അങ്ങനെ പറയുമ്പം ഈ അമ്മയുടെ ഉള്ളിൽ വലിയ ദുഃഖം കാണത്തില്ലേ? എന്നതറിയാമോ, തൻ്റെ മക്കളെ കുറിച്ചൊക്കെ ഒരു ദുഃഖം പേറുന്ന ഒരമ്മയായിരിക്കും അത് വിളിച്ചു പറഞ്ഞത്. തന്റെ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഒരു മഹാദുഃഖത്തോടെ നടക്കുന്ന ഒരമ്മയായിരിക്കാം അത് പറഞ്ഞത്. അമ്മ ഓർക്കുക, എന്റെ കുഞ്ഞ്, എന്റെ മക്കള്, അയ്യോ, അത് ഓർക്കുമ്പം തന്നെ ഉള്ളി വെപ്രാളമാ, ഉള്ളി ഭാരമാ, ഉള്ളി നിരാശയാ. പക്ഷേ മോനെ, എന്റെ കുഞ്ഞെ, യേശുവേ, നിന്റെ അമ്മ എത്ര ഭാഗ്യം ചെയ്തവളാ. നിന്നെപ്പോലൊരു കുഞ്ഞിനെ കെട്ടാൻ ആ അമ്മ എത്ര ഭാഗ്യമുള്ളവളാ എന്ന് ആ സ്ത്രീ വിളിച്ചു പറയുക. ഇതാണൊരു കുടുംബത്തിന്റെ ചിത്രം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിലൂടെ ഒരു പുരുഷൻ നടക്കണം. ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ അറിയണം, ചതിവ് ചെയ്യാതെ ദൈവത്തിന്റെ വഴി നടക്കണം. അവന്റെ ഭാര്യ ആ വീട്ടില് ഒരു നല്ല മുന്തിരിവള്ളിയായിരിക്കും.
അവൾ ആനന്ദമായിരിക്കും, അവൾ സന്തോഷമായിരിക്കും. അവൻ്റെ മക്കളൊക്കെ മേശയ്ക്ക് ചുറ്റും വന്നിരിക്കും, അപ്പൻ്റെ അമ്മയുടെ അടുത്ത് മേശയുടെ ചുറ്റും വന്നിരിക്കും, ഭക്ഷണത്തിനും പ്രാർത്ഥിക്കാനും വന്നിരിക്കും. അത് ആനന്ദത്തിൻ്റെ ഒരു കുടുംബമായി നമുക്കതിനെ കാണുവാൻ കഴിയും. ഇതായിരുന്നു എലീമലേക്കിൻ്റെ കുടുംബം. എലീമലേക്കിൻ്റെ കുടുംബത്തെ വേദോസ്തുതി ചിത്രീകരിക്കുമ്പോൾ മനുഷ്യ കുടുംബത്തിന് ദൈവത്തോടുണ്ടായിരുന്ന അനുഗ്രഹീതമായ ബന്ധത്തെക്കുറിച്ച്, ഏദൻ തോട്ടത്തില് ആദമും ഹവ്വയും കർത്താവിന്റെ കൈപിടിച്ച് കർത്താവിനെ ആരാധിച്ച് ജീവിച്ച ആദിമ കാലത്തിന്റെ ഒരു നല്ല ബോധ്യമാണ് അവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് എന്ത് പറ്റുന്നറിയാമോ? പടിപടിയായ പിന്മാറ്റം. ഈ പുസ്തകം പറയുക, ഈ കുടുംബത്തിന് പിന്മാറ്റമുണ്ടായി, ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ വിളിക്കുന്ന കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ഈ ദൈവത്തെ വിളിച്ച് ദൈവത്തെ രാജാവായിട്ട് അംഗീകരിക്കുന്ന വീടുകൾക്കും ചില പ്രയാസങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. ഇവിടെ രണ്ടു മക്കളുടെ പേരാണ് മക്കളോൻ, കില്യോൻ. മക്കളോൻ എന്ന് പറഞ്ഞാൽ ക്ഷീണിതൻ എന്നർത്ഥം, ക്ഷീണിതൻ. കില്യോൻ എന്ന് പറഞ്ഞാൽ രോഗി എന്നർത്ഥം. രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായി. അവിടെയാണ് ഒരാളുടെ പേര് ക്ഷീണിതൻ, മറ്റേയാളുടെ പേര് രോഗിയൻ. മഹളോൻ, കില്യോൻ, ആ പേരിലുണ്ടാകുന്നത് ഒരു കഷ്ടതയുടെ ചിത്രമാണ്. ഒരു കഷ്ടത ആ കുടുംബത്തിലേക്ക് കടന്നു വന്നു. അവിടെയാണ് വളരെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന കുടുംബത്തില് രണ്ടു മക്കൾ ജനിക്കുമ്പോൾ അവിടെയാണ് അവർ ക്ഷീണിതരായിരുന്നു, രോഗികളായിരുന്നു എന്നാണ് അവിടെ അർത്ഥം. കുടുംബത്തിലെ കഷ്ടതകൾ ഇങ്ങനെ കടന്നു വന്നു. അതുമാത്രമാണോ, ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായി. ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായി. ബേത്ലഹേം എന്ന് പറഞ്ഞ അപ്പത്തിന്റെ വീടെന്നാ. അപ്പത്തിന്റെ വീട്ടിൽ ക്ഷാമം, അപ്പത്തിന്റെ വീട്ടിൽ അതികഠിനമായ ക്ഷാമം. ഇങ്ങനെയാണ് ഒരു ദുരന്തത്തിന്റെയും ഒരു പ്രയാസത്തിന്റെയും കഷ്ടതയുടെയും അനുഭവങ്ങൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ എന്താണ് കുറഞ്ഞു വരുന്ന ഒരു ആത്മീക ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ് ലൂത്തിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കാലത്ത് പല കുടുംബങ്ങളിലും ഉണ്ടായിരുന്ന ആരാധന, പ്രാർത്ഥന, ദൈവീക ചിന്തകള്, നോമ്പ്, പള്ളി ആരാധന, ഇതൊക്കെ ഇന്ന് കുറഞ്ഞു കുറഞ്ഞ് വന്നിരിക്കുന്നു. പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് പല വീടുകളിലും ഉണ്ടായിരുന്ന ഒരു ആത്മീക നിലവാരം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഇന്ന് തലമുറകള് പള്ളിയിൽ പോലും പോകാത്ത ഒരവസ്ഥയിലായിരിക്കുന്നു. പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് അഭിമാനിക്കുമെങ്കിലും ആ പിതാക്കന്മാർ കാണിച്ചു കൊടുത്ത നല്ല വഴികളൊന്നും തലമുറകൾ ഇന്ന് പിന്തുടരുന്നേ ഇല്ല. അതുകൊണ്ട് എന്താണ്, മഹളോൻ ഒരു ക്ഷീണിതനായി, കില്യോൻ രോഗിയായിട്ട് മാറി. സമൂവേൽ പ്രവാചകൻ ഒന്നാം പുസ്തകം 4:21 ഏലി പുരോഹിതൻ മരിച്ചു. മരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ മക്കളായ ഹൊപ്നിയും ഫിനഹാസും കൊല്ലപ്പെട്ടു. യഹോവയുടെ പെട്ടകം പിടിക്കുവാൻ വേണ്ടിയുള്ള യുദ്ധത്തിൽ തന്റെ മക്കളായ ഹൊപ്നിയും ഫിനഹാസും കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഏലി പുരോഹിതൻ ഇരിക്കുന്ന കസേരയിൽ നിന്ന് പുറകിലേക്ക് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് പുരോഹിതൻ മരിച്ചു. ആ സമയത്താണ് ഫിനഹാസിന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക. കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അവൾ ആ കുഞ്ഞിന് ഒരു പേര് കൊടുത്തു, ഈക്കാബോദ് എന്ന പേര്. മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയിപ്പോയി, മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയിപ്പോയി, മഹത്വം നിറഞ്ഞ ഇസ്രയേൽ, മഹത്വം നിറഞ്ഞ ഇസ്രയേലിൽ നിന്ന്. അവിടെയാണ് മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയിപ്പോയി. കാരണം ഏലിയുടെ കാലം വരെ ഇസ്രയേലിൽ മഹത്വം ഉണ്ടായിരുന്നു. ഇസ്രയേൽ ദൈവത്തെ അറിയുന്ന ഇസ്രയേലാർ. പക്ഷെ എന്താണ്, തലമുറകളെ ആ ദൈവ വഴിയിലൂടെ നടത്താൻ താല്പര്യം കാണിക്കാത്ത ഏലി അടുത്ത തലമുറ ദുഷിച്ചതായി മാറി. ഇസ്രയേലിൽ നിന്ന് മഹത്വം പോയിപ്പോകുന്ന അനുഭവം. അതുമാത്രമല്ല, ഇസ്രയേലിൽ ബേത്ലഹേമിൽ ക്ഷാമം, മക്കൾ ക്ഷീണിതരായി, ബേത്ലഹേമിൽ കഠിനമായ ക്ഷാമം ഉണ്ടായി. എന്തുകൊണ്ടാണ് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ദൈവമക്കളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് കഷ്ടത വരുന്നെന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമത്, നമ്മുടെ നിത്യമായ വാസം ഇവിടെയല്ലെന്ന് നമ്മളെ പഠിപ്പിക്കാന്. നിത്യമായ വാസം ഇവിടെയല്ല നമ്മളെ പഠിപ്പിക്കാന്. കഷ്ടതയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക എന്താണ്, ഇതാണ് സ്വർഗം, ഇവിടെയാണ് നിത്യവാസം എന്ന് ചിന്തിച്ച് ജീവിക്കുവാനായിട്ട് ഇടയാകും. എന്നാൽ
ജീവിതത്തിന്റെ കഷ്ടതയാണ് വരുവാനുള്ള സ്വർഗത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ചിന്തിക്കുവാൻ ഈ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നിത്യമായ വാസം ഇവിടെ അല്ലെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ജീവിതത്തിന്റെ കഷ്ടത. കർത്താവ് പറഞ്ഞ ധനവാനും ഒരു ലാസറും ഉണ്ടായിരുന്നു. ഈ ധനവാൻ ഈ ലോകത്തെ സുഖത്തോടെ ജീവിച്ചത്, അയാൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. കാരണം വീട്ടിൽ തന്നെ അയാൾ ചിന്തയിൽ സ്വർഗം ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ കഴിക്കാനും ഇഷ്ടം പോലെ കുടിക്കാനും ഉടുക്കാനും പട്ടു വസ്ത്രങ്ങളും ഒക്കെ ഉള്ളപ്പോഴ് പിന്നെ ഒരു സ്വർഗത്തെക്കുറിച്ച് അയാൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്നാൽ ലാസറോ അവിടെ അപ്പ നുറുക്കുകൾ തിന്ന്, ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ തിന്ന് ജീവിക്കുന്ന ലാസറിന്റെ ചിന്ത എപ്പോഴും വരുവാനുള്ള ജീവിതത്തെക്കുറിച്ചാ, നിത്യജീവനെക്കുറിച്ചാ, വരുവാനുള്ള സ്വർഗത്തെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് ആ സ്വർഗത്തിൽ ചെല്ലുന്നത് ഈ ലാസറാണ്. ഈ ലോകം നിത്യമല്ല, ശാശ്വതമല്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവമക്കൾക്ക് കഷ്ടത ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നത്. രണ്ടാമത് എന്തുകൊണ്ട് വരുന്നു? നിഗളിക്കാതിരിക്കേണ്ടതിന് എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുക. നിഗളിക്കാതിരിക്കേണ്ടതിന് എന്ന് പറയാൻ കാരണം, 2 കൊരിന്ത്യർ 12 ആരംഭത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. അത് വേറെ ആരെയും കുറിച്ചല്ല, തൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്ക് അറിയാം. അവൻ ചില വർഷങ്ങൾക്ക് മുമ്പേ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെയാണ് ഉയരങ്ങളിലേക്ക് അവൻ ആത്മാവിൽ നിറഞ്ഞ് ഉയരങ്ങളിലേക്ക് വെളിപ്പാടുകളുടെ നാട്ടിലേക്ക് അവൻ എടുക്കപ്പെട്ടു. മനുഷ്യർക്ക് അവിടെയാണ് ഉച്ചരിപ്പാൻ കഴിയാത്ത ശബ്ദങ്ങളെ അവൻ കേട്ടു എന്ന് പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ ധാരാളം വെളിപാടുകൾ ദർശനങ്ങൾ ഒക്കെ പ്രാർത്ഥനയിൽ ലഭിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ 12 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ പറയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കൊത്തുവാൻ സാത്താന്റെ ഒരു ദൂതനെ തന്നെ എന്ന് പറഞ്ഞ് ഈ വെളിപ്പാടുകളൊക്കെ ധാരാളം കിട്ടുന്നു എന്ന് കണ്ട് ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം എനിക്കൊരു രോഗം തന്നിരുന്നെന്നാ. ആ രോഗത്തിന് പറയുന്നതാണ് ഒരു സാത്താന്റെ ദൂതനെയാണ് തന്നത്, ഒരു ശൂലമാണ് തന്നിരുന്നത്. ആ ശൂലം എന്താണെന്ന് നമുക്ക് അത്ര വ്യക്തമല്ല, എങ്കിലും വേദപുസ്തകം വായിക്കുമറിയാം, കണ്ണിന്റെ കാഴ്ച കുറവായിരുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച കുറവായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം താൻ എഴുതിയ ആദ്യത്തെ ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. ആ ഗലാത്യ ലേഖനം സ്വന്തം കൈകൊണ്ടാണ് എഴുതിയത്. അദ്ദേഹം എഴുതുകയാണ്, നോക്കുക എത്ര വലിയ അക്ഷരമായി സ്വന്തം കൈകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരുന്നു. മറ്റു ലേഖനങ്ങളൊക്കെ പൗലോസ് അപ്പോസ്തലൻ സ്വന്തം കൈകൊണ്ട് എഴുതിയതല്ല, ഗലാത്യ ലേഖനം മാത്രമേ പൗലോസ് അപ്പോസ്തലൻ സ്വന്തം കൈകൊണ്ട് എഴുതിയുള്ളൂ. മറ്റു ലേഖനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, വേറെ ആളുകളാണ് എഴുതുന്നത്, കാരണം കണ്ണിന് കാഴ്ച കുറഞ്ഞ ഒരു മനുഷ്യൻ. പക്ഷെ പൗലോസ് ശ്രീ എന്തെങ്കിലും എഴുതിയ എന്താണെന്ന് അറിയാമോ? വലിയ അക്ഷരത്തിൽ എഴുതുന്നത്, കാരണം ഈ കണ്ണിന് കാഴ്ച കുറവുള്ളത് കൊണ്ട് എഴുതുമ്പോൾ ഒത്തിരി വലുതായിട്ടാണ് എഴുതി വെക്കുന്നത്. അതുകൊണ്ടാണ് നോക്കുക ഇത്ര വലിയ അക്ഷരത്തില് സ്വന്തം കൈകൊണ്ട് ഞാനിത് എഴുതിയിരിക്കുന്നു. ഇതാണ് കുത്തുവാൻ പിശാചിന് ദൂതനെ കൊടുത്തിരിക്കുക. അവിടെയാണ് കർത്താവ് പറയുക, പൗലോസേ നീ ദർശനങ്ങൾ കാണുന്നത്, നീ വെളിപാടുകൾ കാണുന്നത് നിന്റെ കണ്ണിന്റെ കാഴ്ച കൊണ്ടല്ലെന്ന് നീ അറിഞ്ഞോ? നിന്റെ കണ്ണിന്റെ കാഴ്ച കൊണ്ടല്ലെന്ന് നീ അറിയാൻ വേണ്ടിയാ നിന്റെ കണ്ണിന്റെ കാഴ്ച ഞാൻ കുറച്ചു വന്നിരിക്കുന്നത്. അവിടെയാണ് ദൈവകൃപയാൽ ദൈവത്തിന്റെ കരുണയാലാണ് നീ ദർശനങ്ങൾ കാണുന്നതെന്ന് നീ അറിഞ്ഞോണം. ഇതാണ് അവിടെയാണ് നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാണ് നമുക്ക് ജഡത്തില് ദൈവം ചില ശൂലങ്ങളെ തരുന്നത്. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു, നീങ്ങിപ്പോകണം 3 വട്ടം പ്രാർത്ഥിച്ചു. എന്നിലും ദൈവമേ ഈ പ്രശ്നം എന്ന് എടുത്തു മാറ്റിയാൽ കൂടുതൽ ഫലപ്രദമായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിനക്ക് വേണ്ടി എഴുതുവാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന് പൗലോസ് പറഞ്ഞു. കർത്താവ് പറയുക, എന്റെ കൃപ നിനക്ക് മതി. ആ പ്രശ്നം അവിടെ ഇരുന്നോട്ടെ, ആ ശൂല അവിടെ ഇരുന്നോട്ടെ, പകരം എന്തോ തരാം, എന്റെ കൃപ നിനക്ക് തരാം, എന്റെ ബലഹീനതയിൽ കവിയുന്ന ഒരു കൃപ തരാം,
എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അവിടെയാണ് നിന്റെ രോഗത്തെ കവിയുന്നൊരു കൃപ തരാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഒന്നുകിൽ സൗഖ്യം തരും, അല്ലെങ്കിൽ നമുക്ക് കൃപ തരും. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ലഭിച്ചിരിക്കും. ഒന്നുകിൽ സൗഖ്യം കിട്ടും, ആ പ്രശ്നം അങ്ങ് എടുത്തു മാറ്റും. ഒന്നുകിൽ ആ ശൂലം അങ്ങ് എടുത്തു മാറ്റും, അല്ലെങ്കിൽ പറയുന്നതാണ് ആ ശൂലം അവിടെ ഇരുന്നോട്ടെ, പകരം അവയെ കവിയുന്നൊരു കൃപ തരാം നിനക്ക്. അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന, അവയെ അതിനെ ഉപകരി അതിനെ ജീവിതത്തിന്റെ അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കൃപ നിനക്ക് തരാമെന്ന് പറയും. രണ്ടിലേതെങ്കിലും ഒന്ന് ദൈവം തരും. പൗലോസ് അപ്പോസ്തലൻ പറയുക, നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാ. ഈ പ്രശ്നമില്ലേ ഞാൻ ഒത്തിരി അങ്ങ് നിഗളിക്കും, ഈ കുറവില്ലേ ഞാൻ അങ്ങ് അമിതമായി നിഗളിക്കും. ദൈവം എനിക്ക് തന്നത് നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാണെന്ന് പൗലോസ് അപ്പോസ്തലന് പറയുകയാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്യം 2 കൊരിന്ത്യർ 1:8-9 അദ്ദേഹം പറയാണ്, സഹോദരന്മാരെ, ആസ്യയിൽ എനിക്കുണ്ടായ കഷ്ടം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാം. 2 കൊരിന്ത്യർ 1:8-9 ആസ്യയിൽ എനിക്കുണ്ടായ കഷ്ടത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു. ജീവനോടിരിക്കുമോ നിരാശ തോന്നുമാറ് ശക്തിക്കുമീതെ അത്യന്തം ഞങ്ങൾ ഭാരപ്പെട്ടു. ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഞങ്ങൾക്ക് നിർണയിക്കേണ്ടി വന്നു. ഞങ്ങളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഈ കഷ്ടത ഞങ്ങളെ എപ്പോഴും പ്രേരിപ്പിക്കുക. അല്ലെങ്കിൽ ഞങ്ങളുടെ ബലത്തിലും ഞങ്ങളുടെ മനോബലത്തിലും ഒക്കെ ആശ്രയിച്ച് ജീവിക്കും, പക്ഷേ ഈ കഷ്ടത ഞങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലന് പറയുക. മൂന്നാമതൊരു കാര്യം കൂടെ, കഷ്ടതയുടെ ഏറ്റവും വലിയ പ്രയോജനം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകാൻ നമുക്കൊരു ഭാഗ്യം കിട്ടുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുക. കഷ്ടത ഭാഗ്യമാ. കാരണം എന്താണ്? കഷ്ടത ഞാൻ പ്രശംസിക്കുകയാണ്, കാരണം ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളിൽ ഒരു പങ്കാളിയായി തീരാൻ എനിക്ക് ഭാഗ്യം കിട്ടുന്നു എന്ന്. കൊരിന്ത്യർക്കെതിരെ 2 ലേഖനം മുഴുവൻ ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 1:5 പൗലോസ് അപ്പോസ്തലന് കഷ്ടതയെ കുറിച്ച് പറഞ്ഞ പേരറിയാമോ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്നാ. ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഞങ്ങളുടെ കഷ്ടമല്ല, പിന്നെന്താണ്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളാ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിന്റെ ആശ്വാസവും ഞങ്ങളിൽ പെരുകും. ഇപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടത്തില് പങ്കാളിയായി തീരാൻ ഓരോ ക്രിസ്ത്യാനിയെ ദൈവം വിളിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ട്, കാരണം ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നിങ്ങൾക്ക് പങ്കാളിയായി തീരാൻ ഒരു ഭാഗ്യം വരുന്നു. രോഗം സഹിക്കുമ്പോൾ, കിടക്കെ കിടക്കുമ്പോൾ, ഞരങ്ങുമ്പോൾ ഓ ഭാഗ്യമെന്നാ പറയുന്നത്. എന്താ കാരണം? എന്റെ കർത്താവിന്റെ അതികഠിനമായ വേദനകളിൽ ഒരു പങ്കാളിയായി തീരാൻ എനിക്കും അവിടുന്ന് ഒരു ഭാഗ്യം തന്നിരിക്കുന്നു എന്നാ. കഷ്ടതയുടെ മഹത്വത്തെക്കുറിച്ച് ഈ ലേഖനങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുക, പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുക. ഇപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളായി തീരുവാനുള്ള ഒരു ഭാഗ്യമായിട്ട് ഇതിനെ കാണുകയാണ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നിങ്ങൾ പങ്കാളികളായി തീർന്നാൽ നിങ്ങൾക്കൊരു വലിയ മഹത്വമുണ്ട്, നിങ്ങൾക്കൊരു വലിയ വെളിച്ചം കിട്ടും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:16 പറയുന്നത്, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. 2 കൊരിന്ത്യർ 4:16 നൊടി നേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾ കിട്ടുവാൻ ഹേതുവാകും. ഈ കഷ്ടത ഞങ്ങൾക്ക് കൂടുതൽ മഹത്വത്തെ ലഭിക്കുവാൻ തക്കവണ്ണം ഒരു വടിയാണ്. അതാണ് കഷ്ടതയുടെ മഹത്വത്തെക്കുറിച്ചാണ് തിരുവചനം എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ കഷ്ടതയുടെ മഹത്വത്തെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ വീണ്ടും വരികയാണ്, ബേത്ലഹേമിലെ എലീമലേക്കിന്റെ കുടുംബം ഒരു കഷ്ടതയിലാണ്. കുടുംബത്തെ പ്രശ്നങ്ങളാണ്. അതുമാത്രമല്ല, ബേത്ലഹേമി ക്ഷാമമായി. എന്താണ് അവർ ചെയ്യുന്നറിയാമോ? അവർ ബേത്ലഹേം വിട്ട് മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാനായിട്ട് പോയി. ബേത്ലഹേമിൽ നിന്ന് മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർക്കാനായിട്ട് പോയി.
ദിവസം പഠിപ്പിക്കുകയാണ്. ഇതൊരു പിന്മാറ്റമാണ്. ദൈവം നിന്നെ ഭേദഹേമിലാക്കിയെങ്കിൽ അവിടെ പ്രയാസവും കഷ്ടതയും ഒക്കെ വരുമ്പോൾ നീ ഉടനെ ബേദഹേം വിട്ട് മോവാബിലേക്ക് പോകരുത്. ബേദഹേം ദൈവത്തിൻ്റെ വീടാ, അപ്പത്തിൻ്റെ വീടാ, അനുഗ്രഹത്തിൻ്റെ വീടാ. ചില കഷ്ടതയൊക്കെ അവിടെ ഉണ്ടാകും, പക്ഷേ കഷ്ടത വരുന്ന ഉടനെ നീ ആ ദൈവീക അനുഭവങ്ങൾ വിട്ടിട്ട് അന്യ ദൈവങ്ങളുടെ നാടായ മ്ലേച്ഛതയുടെ നാടായ മോവാബ് ദേശത്തേക്ക് നീ ഓടിപ്പോകരുത് എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മോവാബിന്റെ പ്രത്യേകത എന്താ? മോവാബ് എന്ന് പറഞ്ഞാൽ 60-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, മോവാബ് എനിക്ക് കഴുകുവാനുള്ള വാട്ടക. മോവാബ് ദൈവത്തിന് കഴുകുവാനുള്ള വാട്ടകയാണ്. ഈ വട്ടക എന്ന് പറഞ്ഞാൽ എന്താ, ഇംഗ്ലീഷ് വാഷ് ബേസിൻ എന്നോ, വാഷ് ബേസിൻ, എല്ലാ വൃത്തികേടും കഴുകിക്കളയുന്ന സ്ഥലമാണ്. അവിടെയാണ് എല്ലാ വൃത്തികേടും കുമിഞ്ഞുകൂടുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛതയുടെ ദൈവീകതയില്ലാത്ത അഴുക്ക് ചാലിൻ്റെ തിന്മയുടെ നാടാണ് മോവാബ്. ദൈവമക്കൾക്ക് പാർക്കുവാൻ പറ്റിയ ഇടമല്ല. ബേദഹേം ക്ഷാമം വരുമ്പോൾ നിങ്ങൾ ബേദഹേം വിട്ട് ഒരിക്കലും മോവാബിലേക്ക് ഓടരുത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയ, റോമർ 8:35, ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ ആപത്തോ നഗ്നതയോ വാടോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കും. ഈ രൂത്തിന്റെ വസ്തു അവിടെ കൊടുത്തിരിക്കുന്നത് ബേദഹേമിൽ നിന്ന് മോവാബിലേക്ക് ഈ കുടുംബം പോയത് ഒരു പിന്മാറ്റം എന്ന് തന്നെ വ്യക്തമാക്കുവാനാണ്. ദൈവജനത്തിന്റെ പിന്മാറ്റം, മോവാബ് കഴുകുവാനുള്ള വട്ടകയാണ്. അതുമാത്രമല്ല, അന്യ ദൈവങ്ങളായിരിക്കുന്ന ബാൽപയോര്, കേമോസ്, മോലേക്ക് തുടങ്ങിയ ദൈവങ്ങളുടെ നാടാണ് മോവാബ്. ദൈവത്തെ ആരാധിക്കുന്നവർ അവിടെ ഇല്ല. സത്യദൈവത്തെ ആരാധിക്കുന്ന ജനം അവിടെ ഇല്ല. സത്യദൈവത്തിൻ്റെ പള്ളികളൊന്നും അവിടെ ഇല്ല. സത്യദൈവത്തെ ആരാധിക്കുന്ന ജനങ്ങളും അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന് പാർക്കുവാൻ പറ്റാത്ത ഒരു പ്രദേശമാണ് ഈ മോവാബ്. ഈ മോവാബിനെ കുറിച്ച് പറയുമ്പോൾ ലജ്ജാകരമായ ഉത്ഭവമാണ്. മോവാബ് എന്ന ദേശത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് മോവാബ്. ആരാണ് മോവാബ്? ലോത്തിന് തൻ്റെ മൂത്ത മകളിൽ ഉണ്ടായ മകനാണ് മോവാബ്. നമുക്ക് ആ സംഭവം അറിയാം. ലോത്തും തന്നെ മക്കളും പെൺമക്കളും കൂടെ സഹിച്ചിട്ട് അവർക്കുണ്ടായ മക്കൾ, അതിലൊരു മോന്റെ പേരാണ് മോവാബ്. ഈ മോവാബാണ് മോവാബിലുടെ പിതാവ്. മോവാബിന് ലജ്ജാകരമായ ഉത്ഭവമാണ്. മ്ലേച്ഛതയുടെ തിന്മയുടെ ദൈവത്തിന്റെ ആരാധനയില്ലാത്ത ഒരു നാടാണ് മോവാബ്. അവിടെയാണ് ഈ ജനം പാർക്കുവാനായിട്ട് പോയത്. ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വീളിച്ച ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വീളിച്ച സുന്ദരനാമനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതര ജാരന്മാരെ വരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വേളിയു ഖില്ലഞ്ഞ ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയും. മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാൻ പോയി, അത് പിന്മാറ്റമാണ്. പിന്മാറ്റത്തിന്റെ ഫലം എന്താണ്? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പിന്മാറുമ്പോൾ ഒരു കുടുംബത്തിനുണ്ടാകുന്ന അനുഭവം എന്താ? ഒന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സന്തോഷം. സന്തോഷം നഷ്ടപ്പെട്ടു. മോവാബ് ദേശത്തു നിന്ന് നവോമി തിരിച്ചു വരുമ്പോൾ അവരുടെ അയൽവക്കക്കാര്, പഴയ കൂട്ടുകാര്, ദേശക്കാര് ഒക്കെ കൂടിയിട്ട് ചോദിച്ചു, ഇവൾ നവോമിയോ എന്ന് ചോദിച്ചു. എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്, ഇത് നവോമിയാണോ ഇത്?
എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കുമ്പോൾ എന്ത് സന്തോഷമാണ്, എന്ത് പ്രസന്നമാണ്, എന്ത് ആരോഗ്യമാണ്. പക്ഷെ ഇന്ന് ഒട്ടിയ പേക്കോലമായി. അവിടെയാണ് ഭർത്താവ് നഷ്ടപ്പെട്ട്, മക്കൾ നഷ്ടപ്പെട്ട്, കൂടെ രണ്ട് മരുമക്കൾ മാത്രം. അവിടെ ഒരു മരുമകൾ മാത്രം, രൂത്ത് മാത്രം. അത് കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്താ ഇന്ദുൾ നവോമിയോ എന്ന് ചോദിച്ചു. അവൾ പറയാണ്, എന്നെ നവോമി എന്ന് വിളിക്കേണ്ട, പകരം നിങ്ങൾ എന്നെ മാറ എന്ന് വിളിപ്പീൻ. കാരണം അത്യുന്നതൻ ഏറ്റവും കയ്പായിട്ടുള്ളത് എന്നോട് പ്രവർത്തിച്ചിരിക്കും. നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നിറഞ്ഞവളായി പോയിട്ട് ഒഴിഞ്ഞവളായി വന്നിരിക്കും. ഈ സംഭവം നമ്മളെ ഒരു ആത്മീയ പാഠമാണ് പഠിപ്പിക്കുന്നത്. എന്താണ്? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോയാൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് ഒരു കുടുംബം ഓടിപ്പോയാൽ, നിറഞ്ഞതെല്ലാം ഒഴിഞ്ഞു പോകും, സന്തോഷം നഷ്ടപ്പെടും, ആനന്ദമില്ലാതാകും, നിരാശ കൊന്നുകൂടും. ഇത് വ്യക്തമായി ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10:10 നമ്മുടെ കർത്താവ് പറയുകയാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കാനുമാണ് കള്ളൻ വന്നിരിക്കുന്നത്. ഈ കള്ളൻ എന്ന് പറഞ്ഞ പിശാചിനെ കുറിച്ചാ. പിശാച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് സമൃദ്ധി തരാനല്ല. സമൃദ്ധിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം പിശാച് വരുന്നതെങ്കിലും അവൻ വരുന്നതിനറിയാമോ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കാനുമാണ് കള്ളൻ വരുന്നത്. യേശു പറയുക, അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ജീവൻ തരാന, അത് വെറും ജീവനല്ല, സമൃദ്ധിയായ ജീവന്, ബണ്ടൻ ലൈഫാ. സമൃദ്ധിയായ ജീവനും നൽകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുക. അവിടെയാണ് ദൈവത്തിൽ നിന്ന് ഓടിപ്പോയ ഒരു കുടുംബത്തിനുണ്ടായ ഒരു അപകടമാണ്, സന്തോഷം നഷ്ടപ്പെട്ടു. രണ്ടാമത്, ഈ കുടുംബത്തിന് ചില മുന്നറിയിപ്പുകൾ ദൈവം കൊടുക്കുന്നുണ്ട്. ചില മുന്നറിയിപ്പുകൾ, ദൈവത്തിൽ നിന്ന് അകലുമ്പം, ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുമ്പം, അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് പ്രാരംഭമായ ചില മുന്നറിയിപ്പുകൾ ദൈവം കൊടുക്കും. ആ മുന്നറിയിപ്പുകളെ ഉൾക്കൊള്ളണം. ഉൾക്കൊള്ളുന്നില്ലെങ്കിലോ പിന്നെ അതികഠിനമായ ഒരു തകർച്ച നാം നേരിടേണ്ടി വരും. ഒന്നാമത്തെ മുന്നറിയിപ്പ് എലീമലേക്കിന്റെ മരണമായിരുന്നു. മോവാബ് ദേശത്ത് ഇവിടെ ക്ഷാമം, ബേത്ലഹേമി ക്ഷാമം എന്ന് കണ്ടിട്ട് മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാൻ ചെന്നപ്പോൾ ആ കുടുംബനാഥൻ എലീമലേക്ക് മരിച്ചു. ഇതൊരു മുന്നറിയിപ്പാണ്. ചില മുന്നറിയിപ്പുകൾ കുടുംബങ്ങൾ ദൈവം തരും. അപ്പൊ നമ്മൾ ചിന്തിക്കണം, എന്താണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം അകന്നിട്ടുണ്ട്, ഇന്ന് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവ ആരാധനയിൽ, ദൈവബന്ധത്തിൽ, ദൈവ സ്നേഹത്തിൽ, നീതിയിൽ ഒക്കെ നമ്മൾ ജീവിക്കുന്നുണ്ടോ? ദൈവത്തെ അറിയുന്നുണ്ടോ? വഷളത്വം പ്രവർത്തിക്കുന്നുണ്ടോ? മദ്യപാനം നടത്തുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാനാണ് ചില മുന്നറിയിപ്പുകൾ. ഒരുപക്ഷെ രോഗമായി, ഒരുപക്ഷെ മരണമായി, ഒരുപക്ഷെ ദുരന്തമായി ചില കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ അവഗണിക്കുകയാണ്, മുന്നറിയിപ്പുകൾ അവഗണിക്കുക. സൊദോം ഗൊമോറ ലോത്ത് പാർത്ത പട്ടണമാണ്. അബ്രഹാമിനോടൊപ്പം ലോത്ത് പാർത്ത നാളുകളിൽ അവൻ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ വിളിച്ചു, യാഗം അർപ്പിച്ച് ജീവിച്ചവനാ. പക്ഷേ ലോത്ത് അബ്രഹാമിനെ വിട്ടിട്ട് സൊദോം ഗൊമോറായി ചെന്ന നാൾ മുതൽ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ദൈവചിന്തയില്ല, ദൈവബോധമില്ല. സമൃദ്ധിയുടെ നടുവിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്നൊരു കുടുംബം. അവിടെയാണ് ദൈവം അവനെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ഉൽപ്പത്തി പുസ്തകത്തില് ലോത്തിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. 13:12 ഉൽപ്പത്തി 13:12 സൊദോം വരെ കൂടാരത്തിന്റെ കുറ്റികൾ നീക്കി നീക്കി അടിച്ചു. സൊദോം എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരും ദൈവത്തെ അറിയാത്തവരും ജീവിക്കുന്നൊരു സ്ഥലമാണ്. ദൈവത്തിന്റെ മക്കൾക്ക് പാർക്കുവാൻ പറ്റിയ സ്ഥലമല്ല. അവൻ അവിടേക്കാണ് വസ്തുവകകൾ കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നത്. സൊദോം വരെ കൂടാരത്തിന്റെ കുറ്റികൾ നീക്കി നീക്കി അടിച്ചു. ദൈവത്തെ മറന്ന് ദൈവ ഇഷ്ടത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവം ഒരു സൂചന കൊടുത്തു അവന്. ഒന്നാമത്തെ സൂചന, കുറെ രാജാക്കന്മാർ വന്ന് ലോത്തിന്റെ സൊദോം ഗൊമോറ ആക്രമിച്ച് കീഴടക്കിയിട്ട് അവിടെയുള്ള വസ്തുവകകളും പിടിച്ചുകൊണ്ടുപോയി, ലോത്തിനെ അടിമയാക്കി പിടിച്ചുകൊണ്ടുപോയി. ഇത് കണ്ടിട്ടെങ്കിലും സൊദോം എനിക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ലെന്ന്
അത് ചിന്തിക്കേണ്ടതായിരുന്നു. ഭക്ഷണത്വം പ്രവർത്തിക്കുന്നവരുടെ നടുവിൽ അവൻ പാർക്കേണ്ടതല്ലായിരുന്നു. പക്ഷെ അതൊരു സൂചനയാണ് ദൈവം കൊടുത്തത്. എന്താ? നീ സോദോമി പാർക്കരുത് എന്നുള്ള സൂചന. പക്ഷെ അബ്രഹാം വീണ്ടും ഈ ലോത്തിനെ സഹായിച്ച് രാജാക്കന്മാരെ തോൽപ്പിച്ച് ഈ ലോത്തിനെ വീണ്ടും സോദോം ഗൊമോറയെ കൊണ്ടാക്കി അവൻ പിന്നെയും പാർത്തു. ഒടുവിലോ നാം കാണുകയാണ് ഈ സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി സോദോം ഗൊമോറ നശിക്കുമ്പോൾ ഉടുതുണി മാത്രം ഉടുത്തുകൊണ്ട് ഓടേണ്ടി വരുന്ന ഒരു ലോത്തിന്റെ പ്രശ്നം കാണുകയാണ്. അവിടെയാണ് ദൈവം കാലാകാലങ്ങളിൽ ചില സൂചനകള് ചില മുന്നറിയിപ്പുകള് നമുക്ക് തരുമ്പോൾ അത് സ്വീകരിച്ച് ദൈവത്തിലേക്ക് മടങ്ങേണ്ടത് ഏറ്റവും ആവശ്യമാണ്. യോന ദൈവത്തെ മറന്ന് ദൈവകൽപ്പന നിരസിച്ച് അവൻ തർശീശിലേക്ക് പോയി. നിനവേക്ക് പോകേണ്ടവൻ തർശീശിലേക്ക് പോകുമ്പോൾ എന്താ സൂചന? ഒരു പെരുങ്കാറ്റ് വന്നടിച്ചു അവന്റെ കപ്പലിന് നേരെ. പെരുങ്കാറ്റ് വന്ന് അടിച്ചു, ഇത് സൂചനയാ. ഇതുപോലെ പല സൂചനകൾ പല മുന്നറിയിപ്പുകൾ ദൈവം നമുക്കൊക്കെ തരികയാണ് ചെയ്യുന്നത്. അത് സ്വീകരിച്ച് തിരിഞ്ഞു വരേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രതിഫലം എടുത്തു മാറ്റി എന്ന് പറയാം. നഷ്ടപ്പെട്ട സന്തോഷം, രണ്ട്, പ്രതിഫലം എടുത്തു മാറ്റി. എന്താ പ്രതിഫലം എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ, പ്രതിഫലം മക്കളാണ്. മക്കൾ യഹോവ നൽകുന്ന പ്രതിഫലവും എന്നാണ് അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. 127-ാം സങ്കീർത്തനം 5-ാം വാക്യം 127-ാം സങ്കീർത്തനം 5-ാം വാക്യം മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം തന്നെ. മക്കൾ നമ്മുടെ അവകാശമാണ്. ദൈവസന്നിധി മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കാം. മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്. ഉദരഫലത്തിന് പ്രത്യേകത അവ പ്രതിഫലമാണ്, പ്രതിഫലം തന്നെ. എന്തിന് പ്രതിഫലമാ? മാതാപിതാക്കളുടെ സ്നേഹം നിറഞ്ഞു കവിയുമ്പം അത് താഴെ വീണ് പോകാതിരിക്കാനായിട്ട് അത് പകർന്നു വെക്കാൻ വേണ്ടി കുറച്ച് പാത്രങ്ങൾ ദൈവം കൊടുക്കും. അതാണ് മക്കൾ. മാതാപിതാക്കളുടെ സ്നേഹം നിറഞ്ഞു കവിയുമ്പോൾ അത് താഴെ വീണ് നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം ആ സ്നേഹം പകർന്നു വെക്കാൻ ദൈവം കൊടുക്കുന്ന കൊച്ചു കൊച്ചു പാത്രങ്ങളാണ് മക്കൾ. ഈ മാതാപിതാക്കളുടെ സമയം സ്നേഹമില്ലെങ്കിൽ പിന്നെ പകർന്നു വെക്കാൻ പാത്രത്തെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവർ ഉള്ളിപ്പോലെ സ്നേഹമില്ലേ പിന്നെ എന്തോ നിറഞ്ഞു കവിയാന്, നിറഞ്ഞു കവിയാണില്ലെങ്കിൽ പിന്നെ എന്തോ പകർന്നു വെക്കേണ്ട ആവശ്യവുമില്ലല്ലോ. അതുകൊണ്ട് പല വീട്ടിലും മക്കൾക്ക് ഒട്ടുമേ സ്നേഹം കിട്ടുന്നില്ല. മാതാപിതാക്കൾ തമ്മിൽ സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ സ്നേഹിക്കാൻ കഴിയത്തില്ല. വീട്ടിലേറ്റവും പ്രധാനം മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹമാണ്. ആ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു കവിയുമ്പോൾ അത് മക്കളിലേക്ക് പകരേണ്ടതാണ്. അതിനുവേണ്ടിയാ ദൈവം പാത്രങ്ങളെ കൊടുക്കുന്നത്. ദൈവം തരുന്ന വലിയ പ്രതിഫലമാണ്, ദൈവം തരുന്നൊരു അവകാശമാണ് ഈ മക്കൾ. പ്രതിഫലം എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ മക്കൾ രണ്ടും മരിച്ചെന്നർത്ഥം. മഹളോനും മരിച്ചു, കില്യോനും മരിച്ചു, രണ്ടു മക്കളും മരിച്ചു. എല്ലായിടത്തും മക്കൾ മരിക്കുന്നൊന്നും അല്ല. മക്കളൊക്കെ വഴി തെറ്റിയാൽ പിന്നെ മരിച്ചതിനേക്കാൾ കഷ്ടമാണ്. ചില അപ്പന്മാർ പറയുന്ന കേൾക്കാം, ഇവം ചത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചില മക്കളെ ഓർത്ത് ചില അപ്പന്മാർ വേദനിക്കുന്ന അങ്ങനെയാണ്, ഇവ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. അതിനേക്കാൾ ദുരന്തമാ പല വീടുകളിലും ഇന്ന് ഉണ്ടാകും. ദൈവത്തെ അറിയാതെ ദൈവത്തിൽ നിന്ന് അകന്ന് പ്രാർത്ഥനയില്ലാതെ ആത്മീയതയില്ലാതെ ആത്മീയ പാഠങ്ങൾ പഠിപ്പിക്കാതെ ഒരു വീട്ടിൽ മക്കൾ വലുതും നശിച്ചു പോവുകയാണ്. അതാ പ്രതിഫലങ്ങൾ എടുത്തു മാറ്റപ്പെടുന്നു, പ്രതിഫലങ്ങൾ ഇല്ലാതായി തീരുന്നു. അതാണ് നമുക്കിവിടെ ഈ കുടുംബത്തിലും കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൽ നിന്ന് പിന്മാറിയ കുടുംബം, ജീവിതത്തിൻ്റെ ക്ഷാമങ്ങൾ, ജീവിതത്തിൻ്റെ പ്രയാസമാണ് ഈ കുടുംബത്തെ ബേദ്രഹയം വിട്ടിട്ട് മോവാബിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിച്ചത്. അവർ ചെയ്യേണ്ടതല്ലായിരുന്നു. കാരണം ദൈവം കൊടുത്ത സ്ഥലത്ത് നീ പാർക്കണം. ഇത് അവകാശ ഭൂമിയാണ്, വാഗ്ദത്ത ഭൂമിയാണ്. ആ വാഗ്ദത്ത ഭൂമി വിട്ട് അന്യ ദൈവങ്ങളുടെ നാട്ടിലേക്ക്, തിന്മകളുടെ നാട്ടിലേക്ക്, ദൈവത്തെ മറന്നുള്ള നാട്ടിലേക്ക് ഈ ജനം പോകേണ്ടതല്ല. ചില മുന്നറിയിപ്പുകൾ കൊടുത്തു, അവർ അവഗണിച്ചു. ഒടുവിൽ പ്രതിഫലവും എടുത്തു മാറ്റി. ഒടുവിൽ നാം കാണുന്നുണ്ട് രണ്ടുപേര് തിരിച്ചു വരും. തിരിച്ചുവരവിൻ്റെ കുടുംബം, ഒരു തിരിച്ചുവരവിൻ്റെ കുടുംബം. ആ തിരിച്ചു വരുന്ന ആരൊക്കെയാ? നവോമിയും രൂത്തുമാണ് തിരിച്ചു വരുന്നത്. ഇന്ന് ഭർത്താവ് മരിച്ചുപോയി, മക്കൾ രണ്ടും മരിച്ചുപോയി. ആ വീട്ടിൽ മോവാബി സ്ത്രീകളായ രണ്ട് മരുമക്കളുണ്ട്, ഓർപ്പ രൂത്ത്.
അമ്മായിയമ്മ ഈ നവോമി, നവോമി ഈ മരുമക്കളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, ബേദലഹേമിലേക്ക് മടങ്ങിപ്പോകുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദേശത്ത് തന്നെ പാർത്ത് വേറൊരാളെ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് ജീവിക്കാമെന്ന് ഈ അമ്മ പറഞ്ഞു കൊടുത്തു. അത്രമാത്രം സ്നേഹമുള്ള, അത്രമാത്രം കരുണയുള്ള ഒരു സ്ത്രീയായിട്ട് ഈ നവോമിയെ നമുക്ക് കാണാം. ഉടനെ തന്നെ കാണുന്ന ഓർപ്പ അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പൊട്ടിക്കരഞ്ഞ് അവൾ അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി, മോവാബിലേക്ക് തന്നെ പോവുകയാണ്. ശരൂത്ത് പറഞ്ഞു, ഞാൻ നിന്നെ വിട്ടുപിരിയത്തില്ല, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, മരണത്താൽ അല്ലാതെ നാം തമ്മിൽ വേർപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞ് അമ്മായിയമ്മയുടെ കഷ്ടതയില്, അമ്മായിയമ്മയുടെ സങ്കടത്തില്, ആ ദുഃഖത്തില് പങ്കു ചേർന്ന് അവളോടൊപ്പം കൈപിടിച്ച് നടന്ന് ബേത്ലഹേമിലേക്ക് മടങ്ങി വരുന്ന ഈ രൂത്തിനെ നമ്മൾ കാണുകയാണ്. എക്കാലത്തും ജീവിക്കുന്ന അമ്മായിയമ്മമാർക്കും മരുമക്കൾക്കും ഏറ്റവും നല്ല മാതൃകയായി രൂത്തിനെയും ഈ നവോമിയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. തിരിച്ചു വരണമെന്ന്, ഇതൊരു കുടുംബത്തിൻ്റെ തിരിച്ചു വരവ, ഒരു കുടുംബം തിരിച്ചു വരണം. കുടുംബം തിരിച്ച് ഏത് കാര്യത്തിലാണ് ഞാൻ ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടതെന്ന് ഓരോ കുടുംബം ഒന്ന് പരിശോധിക്കണം. ഏത് കാര്യത്തിൽ ഞാൻ പിന്മാറിയോ ആ കാര്യത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്തോട്ട് മടങ്ങി വരണം, എങ്കിൽ മാത്രമേ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഇതൊരു തിരിച്ചുവരവിൻ്റെ കുടുംബമാണ്. വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8 മുതൽ ഉള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുക, 10 ദ്രഹ്മയുടെ ഉപമയാണ് പറയുന്നത്. ഒരു ദ്രഹ്മ കാണാതെ പോയി, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയി. കഴുത്തിൽ മാലയായിട്ടിടുന്ന കാശ് നാണയങ്ങൾ പോലെ യഹൂദന്മാരെ തൂക്കിയിടുന്ന ചില നാണയങ്ങളാണ് ഈ ദ്രഹ്മ. ആ 10 നാണയത്തിൽ ഒരു ദ്രഹ്മ കാണാതെ പോയി. ഉടനെ അവൾ എന്ത് ചെയ്തറിയാമോ, അവൾ ഉടനെ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിച്ചു എന്നെഴുതിയ. അവൾ ഉടനെ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി കണ്ടു കിട്ടുന്നത് വരെ സൂക്ഷ്മതയോടെ അവൾ അന്വേഷിച്ചു എന്ന് വിശുദ്ധ ലൂക്കോസ് 15-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തുകയാണ്. വീട്ടിൽ കാണാതെ പോയെങ്കിൽ അത് വീട്ടിൽ തന്നെ അന്വേഷിക്കണം. അത് പുറത്തെവിടെയും പോയി അന്വേഷിച്ചാല് വീട്ടിൽ കാണാതെ പോയത് കിട്ടത്തില്ല. വീട്ടിൽ വിളക്ക് കത്തിച്ചു, അവൾ വീടടിച്ചു വാടി, അത് കണ്ടു കിട്ടുന്നത് വരെ സൂക്ഷ്മതയോടെ അന്വേഷിച്ചു. നമ്മുടെ വീട്ടിൽ തന്നെയാ ചില കാര്യങ്ങൾ തുടങ്ങേണ്ടത്. അത് വേറൊരിടത്ത് കിട്ടിയാലും അത് കിട്ടത്തില്ല. വീടിനകത്ത് എന്താ നഷ്ടപ്പെട്ടത്? കുടുംബ പ്രാർത്ഥനയാണ് നഷ്ടപ്പെട്ടത്, സഹോദര സ്നേഹമാണ് നഷ്ടപ്പെട്ടത്, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണോ, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹമാണോ ഇല്ലാത്തത്? അനാവശ്യ ധൂർത്താണോ വീടിനെ ഭരിക്കുന്നത്? മദ്യപാനവും അശുദ്ധിയും ഒരു വീടിനെ ഭരിക്കുന്നുണ്ടോ? പൂർവ്വ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരെ ഓർത്ത് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓർത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടിട്ട് പിന്നെ പല സ്ഥലങ്ങളോടുക, അവിടെ പ്രാർത്ഥന, ഇവിടെ പ്രാർത്ഥന, അവിടെ യോഗം, അവിടെ ഒന്നും കിട്ടുന്നില്ല. കാരണം എന്താ? വീട്ടിൽ നഷ്ടപ്പെട്ടെങ്കിൽ അത് വീട്ടിൽ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. വീട്ടിൽ നഷ്ടപ്പെട്ടത് വീട്ടിൽ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. അവൾ ചെയ്തത് ഒന്ന് വിളക്ക് കത്തിച്ചു വെക്കണം വീടിനകത്ത്. വീട് മുഴുവൻ ഇരുട്ടാണ്, പിന്നെ വിളക്കുള്ളിടത്ത് പോയി അന്വേഷിക്കുകയല്ല, വീട്ടിൽ വിളക്ക് കത്തിച്ചു വെക്കണം, വീടടിച്ചു വാരണം, വീടൊന്ന് വൃത്തിയാക്കണം, ഒന്ന് ശുചീകരിക്കണം. അത് കഴിഞ്ഞ് കണ്ടു കിട്ടുന്നത് വരെ ക്ഷമയോടെ അന്വേഷിക്കണം. ഇതൊരു മടങ്ങി വരവാണ്. കുടുംബം മടങ്ങി വരട്ടെ, എല്ലാ കുടുംബങ്ങളും കർത്താവിലേക്ക് മടങ്ങി വരട്ടെ. ഏത് കാര്യത്തിൽ നഷ്ടപ്പെട്ടു, ഏത് കാര്യത്തിൽ പിന്മാറി, അവിടെ കർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരട്ടെ. രണ്ടുപേര് ഒരു മനസ്സോടെ നവോമിയും ദൂത്തും കൈപിടിച്ച് മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് മടങ്ങി വരുമ്പോൾ അത് പ്രത്യാശയുടെ ഒരു അനുഗ്രഹീതമായ മടക്കമായി നമ്മൾ കാണുകയാണ്. ഇങ്ങനെ വരുമ്പോൾ എന്തെല്ലാം കഷ്ടത വന്നിട്ടും ഈ അമ്മായിമ്മ മരുമക്കളെ കുറ്റം പറഞ്ഞില്ല. മക്കൾ മരിച്ചു പോകുമ്പോൾ പല അമ്മായിമ്മമാരും പറയുന്നത് വന്നു കയറിയവരുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് പല അമ്മമാരെ കുറ്റം പറയാറ്. ഭാര്യമാരുടെ കുഴപ്പം കൊണ്ടാണ് മക്കൾ മരിച്ചോന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അമ്മായിമ്മ എന്താ പറയുന്നത്? ലൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പറയാണ്, മക്കളെ യഹോവയുടെ കൈ എനിക്ക് വിരോധമായി, ഞാനാ കുറ്റക്കാരി, യഹോവയുടെ കൈ എനിക്കാണ് വിരോധമായത്.
നിങ്ങളുടെ ആരുടെയും കുഴപ്പമാണെന്ന് പറഞ്ഞില്ല. യഹോവയുടെ കൈ എനിക്ക് വിരോധമായി, 1:13 ആരെയും കുറ്റപ്പെടുത്താതെ യഹോവയുടെ കൈ എനിക്ക് വിരോധമായി എന്നാണ്. സമൂഹ പ്രവാചകന്റെ 2:24 2 Samuel 24:14 ഇങ്ങനെയാണ്, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ. യഹോവയുടെ കൈ വിരോധമായെങ്കിൽ നിങ്ങൾ യഹോവയുടെ കയ്യിലോട്ട് തന്നെ വീഴുക, അവന്റെ കരുണ വലിയതാണ്. അവന്റെ കൈയാണ് വിരോധമായി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വേറൊരിടത്തും വീഴണ്ട, അവന്റെ കയ്യിലോട്ട് തന്നെ വീട്, അവന്റെ കരുണ നിങ്ങൾക്ക് വലിയതാണ്. അങ്ങനെയാണ് തിരിച്ചുവരവിന്റെ കുടുംബം. യഹോവയുടെ കൈ വിരോധമായി തീർന്ന കുടുംബം ആ ദൈവകരങ്ങളിലേക്ക് തന്നെ വീഴുകയാണ്. എന്താണ്, അവൻ അടിക്കും, അവൻ നമ്മളെ പിടിച്ച് ചീന്തും, പക്ഷെ സൗഖ്യമാക്കും. രണ്ടും ഒരു കൈ കൊണ്ടാ. അവൻ ചില കൈ ആ കൈ കൊണ്ട് അടിക്കും, ആ കൈ കൊണ്ട് തന്നെ നമ്മളെ സൗഖ്യമാക്കും. അവൻ മുറിവേൽപ്പിക്കും, ആ കൈ കൊണ്ട് തന്നെ മുറിവെല്ലാം വെച്ച് കെട്ടും. അവനാണ് താങ്ങുന്ന കരങ്ങൾ. അവന്റെ കൈ വിരോധമായെങ്കിൽ, അവന്റെ പ്രയാസങ്ങൾ നമ്മളെ ഭരിക്കുന്നെങ്കിൽ, നിങ്ങൾ അവന്റെ കയ്യിലോട്ട് തന്നെ വീഴുക. അവന്റെ കരുണ വളരെ വലിയതാണെന്ന് കണ്ടിട്ട് ഈ കുടുംബം തിരിഞ്ഞ് ദൈവത്തിന്റെ അടുത്തോട്ട് മടങ്ങി വരികയാ. മോവാബ് ദേശത്തു നിന്ന് ബേത്ലഹേമിലേക്ക് മടങ്ങി വന്നു. പിന്നെ ഈ പുസ്തകത്തിൽ പരിചയപ്പെടുന്ന ഒരു പുതിയ വ്യക്തിയുണ്ട്, പേര് ബോവാസ് എന്നാണ്. ബോവാസ് ഒരു വീണ്ടെടുപ്പുകാരനാണ്. ലൂത്തിന്റെ പുസ്തകത്തിലെ വീണ്ടെടുപ്പുകാരനാണ് ബോവാസ്. തിരുവനം പഠിക്കുമ്പോൾ അറിയാം, യേശുവിന്റെ പ്രതിരൂപമായി ലൂത്തിന്റെ പുസ്തകത്തിൽ നിൽക്കുന്ന ഒരാളാ ബോവാസ്. ബോവാസിന്റെ മകനാണ് ഓബേദ്. ബോവാസ് ലൂത്തിൽ ഉണ്ടായ മകനാണ് ഓബേദ്. ഓബേദിന്റെ മകനാണ് ഇസായി. ഇസായിയുടെ മകനാണ് ദാവീദ് രാജാവ്. അങ്ങനെ യേശുവിന്റെ വംശാവലിയിൽ ഒരു ഭാഗമായി തീരാൻ കഴിഞ്ഞ രണ്ട് വ്യക്തികളാണ് ബോവാസും ലൂത്തും. ഒരു ഭാഗമായി തീരുവാൻ കഴിഞ്ഞു. വീണ്ടെടുപ്പാണത്. അവിടെയാണ് നഷ്ടപ്പെട്ടു പോയി, ദൈവത്തെ മറന്നുപോയി, വിട്ടുപോയ കുടുംബത്തിന്റെ ഒരു ശേഷിപ്പ് മടങ്ങി വന്നു. ദൈവ കുടുംബത്തെ ഉയർത്തി ഉയർത്തി മിശിഹ രാജാവിന്റെ കുടുംബത്തിന്റെ ഭാഗമായി വിട്ടുപോയ യവത്വത്തിന്റെ ആരംഭത്തിലായി കുടുംബം മടങ്ങി വന്നത്. രൂത്തും നവോമിയും വന്നു കഴിഞ്ഞു. വളരെ ദാരിദ്ര്യമാണ്, ഒന്നുമില്ല. ഉടനെ ഇവരെ കാലാവർക്കാൻ പോവുകയാണ്. യവത്വ വയലുകളിൽ കാലാവർക്കാൻ ചെന്നപ്പോൾ വായിക്കുന്ന 2:3 ഇങ്ങനെയാണ്, ഭാഗ്യവശാൽ ബോവാസിന്റെ വയലിലാണ് കാലാവർക്കാൻ ചെന്നത്. ഭാഗ്യവശാൽ ബോവാസിന്റെ വയലിലാണ് ഭാഗ്യവശാൽ നമ്മൾ കർത്താവിന്റെ അടുത്തേക്കാണ് മടങ്ങി വന്നതെന്ന് പറഞ്ഞതുപോലെ, ഭാഗ്യവശാൽ ഒരു കർത്താവിനെ ആരാധിക്കാനാണ് നമുക്ക് ഭാഗ്യം കിട്ടിയത്. ഭാഗ്യവശാൽ യേശുവിന്റെ വയലിലെ ജോലിക്കാരനാകാനാണ് എനിക്ക് ഭാഗ്യം കിട്ടിയത്. ഭാഗ്യവശാൽ യേശുവിന്റെ വയലിൽ വന്ന് അവന്റെ വചനം കേൾക്കാനാണ് നമുക്ക് ഭാഗ്യം കിട്ടിയത്. അതുപോലെയാണ് ഈ സ്ത്രീയും ഭാഗ്യവശാൽ ബോവാസിന്റെ വയലിലാണ് എത്തിപ്പെട്ടത്. ബോവാസിനെ കുറിച്ച് ലൂത്തിന്റെ പുസ്തകം 2:1 ഇങ്ങനെ പരിചയപ്പെടുന്നത്, എലീമലേക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. അവന്റെ പേര് ബോവാസ് എന്ന്. ഒരു മഹാധനവാനായ ചാർച്ചക്കാരൻ. ഇത് വീണ്ടെടുപ്പുകാരൻ, മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ നമുക്കുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ